ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കായ്പോളയാണ്. നമ്മുടെ വീട്ടിൽ പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും ഇത്, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഈ കായ്പോള എങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. കായ്പോള തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം പഴുത്ത രണ്ട് പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ പഴം നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ നെയ്യിലേക്ക് അല്പം കാഷ്നട്ട്സ് ഇട്ടൊന്ന് വറുത്തെടുക്കാം. കാഷ്നട്ട്സ് ഒക്കെ ഓപ്ഷനലാണ്, നമുക്കിതൊന്നും ഇല്ലെങ്കിലും തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. കാഷ്നട്ട്സ് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ നെയ്യിലേക്ക് തന്നെ അല്പം കിസ്മിസ് കൂടി ഇട്ട് വറുത്തെടുക്കാം. കിസ്മിസ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി, കാരണം അത് കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു പുളിപ്പ് വരും. ആ ഒരു കിസ്മിസിൻ്റെ പുളിപ്പ് എനിക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ നമ്മുടെ കിസ്മിസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ മുറിച്ച് വെച്ച പഴം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പഴം കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴന്ന് ഉടയേണ്ട ആവശ്യമില്ല നമുക്കിതിന്. നമ്മളൊഴിച്ച ഗീ പോരെങ്കിൽ കുറച്ചുകൂടി ഗീ ഒഴിച്ചു കൊടുക്കണം. പഴം വറുക്കുമ്പോൾ ഗീ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക, കാരണം ഗീ ചേർത്ത് പഴം വറുത്തെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഴത്തിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെ മതി, കാരണം നമ്മൾ മുട്ടയിലേക്ക് കൂടി പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പഴം പഴുത്തതാണ്, അപ്പോൾ ആ പഴത്തിനും കൂടി മധുരം ഉണ്ടാവും. അങ്ങനെ നമ്മുടെ പഴം കൂടി ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ടും ചേർക്കാവുന്നതേ ഉള്ളൂ, എന്നാൽ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് മുട്ടയും പഞ്ചസാരയൊക്കെ ഒന്ന് അടിച്ചെടുത്താലും മതി. ഇനി ഒന്നര ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് ഒന്ന് കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു മുട്ടയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു നോർമൽ മധുരമാണ്. നിങ്ങൾക്കിനി നല്ല മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര എടുക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ ആ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്നട്ട്സും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ചേർക്കുന്നില്ല, കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പഴം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കായ്പോള ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കായ്പോള പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കായ്പോള ഉണ്ടാക്കുന്ന പാത്രം കൂടി വെച്ചു കൊടുക്കാം. പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കായ്പോളൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടത്. മുട്ടയും പഴവുമാണ്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു മുക്കാൽ ഭാഗം ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് വറുത്ത് വെച്ച കാഷ്നട്ട്സും കിസ്മിസും വെച്ചു കൊടുക്കാം. ഈ ടൈം വെച്ചു കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മിക്സ് ചെയ്യുന്ന സമയം തന്നെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്.
ഞാനിപ്പോൾ ഇവിടെ കാഷ്നട്ട്സും കിസ്മിസും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ബാക്കി കൂടി കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയ ഒരു സ്നാക്ക് തന്നെയാണിത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. ഞാനിതൊന്ന് തിരിച്ചിട്ടൊന്ന് അതിൻ്റെ കളർ മാറ്റിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മുടെ കായ്പോള അതിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കായ്പോളൻ്റെ കളറൊന്ന് മാറിക്കിട്ടും. പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൈദയും അങ്ങനത്തെ ഒന്നും നമുക്കിതിന് ആവശ്യമില്ല. പാൽപ്പൊടിയും ചേർക്കണമെന്നില്ല. മുട്ടയും പഴം വെച്ചിട്ട് മാത്രം തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.